ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ചെയ്ത ബെസ്റ്റ് റെസിപ്പി ഫോർ ബെറ്റർ ഡ്രോയിങ് എന്ന് പറയുന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഓക്കെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഓക്കെ അഞ്ച് കാര്യങ്ങളെന്ന് പറയുമ്പോൾ അതിലെ ഫസ്റ്റ് വൺ നമുക്ക് പോകാം അതിനു മുമ്പ് ഒരു കാര്യം പറയാം ഈ അഞ്ച് കാര്യങ്ങളും തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സ്കെച്ചിങ്ങിൻ്റെ കാര്യങ്ങളുടെ അനുബന്ധ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അനുബന്ധ ടൂൾസാണ് ഇന്ന് പറയാൻ പോകുന്നത് സോ ത തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു നമുക്ക് റീകോൾ ചെയ്യാം സ്കെച്ച് ബുക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു പെൻസിൽ സീരീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ എച്ച് സീരീസ് എച്ച് ബി ബി സീരീസ് ഒക്കെയുള്ള പെൻസിൽസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് പെൻസിലിൻ്റെ കൂട്ടത്തിലുള്ള മറ്റൊരു താരത്തിനെ കാണാം ഓക്കെ റെഡി ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല ചാർക്കോൾ പെൻസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാർക്കോൾ സ്റ്റിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ആക്ച്വലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റ് ചാർക്കോൾ ആണ് വൈറ്റ് ചാർക്കോൾ ഇപ്പൊ ഈയൊരു പെൻസിലിൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ മോണ്ട് മാർട്ടേ മോണ്ട് മാർട്ടേ എന്നൊരു ആണ്. നല്ലൊരു ഡീസെന്റ് ആണ്. അതിന്റെ പിഗ്മെൻറ്റും നല്ലൊരു ക്വാളിറ്റി പിഗ്മെന്റ് ആണ് കണ്ടോ? കാണുമ്പോ നമുക്ക് മനസ്സിലാവും പിന്നെ ചെയ്തു നോക്കുക ചെയ്തു ചെയ്ത് നോക്കുന്നത് പിടികിട്ടും സോ ഇങ്ങനെ ഒരു വൈറ്റ് ചാർക്കോൾ ഉണ്ട്. അപ്പോൾ വൈറ്റർ ഏരിയ കൊടുക്കേണ്ടതിന് നമുക്ക് പേപ്പറിൻ്റെ ആ ഒരു വൈറ്റ് പേപ്പറിൻ്റെ സ്പേസ് വെറുതെ വിടുകയല്ല ചെയ്യേണ്ടത് വെറുതെ ഇട്ടാൽ പോരാ ആ പേപ്പറിൻ്റെ സ്പേസ് വെറുതെ ഇട്ടാൽ പോരാ പേപ്പറിൽ വൈറ്റ് ഏരിയ വേണ്ടത് വൈറ്റ് ഏരിയ കൊണ്ട് ഇതുപോലത്തെ വൈറ്റ് ചാർക്കോൾ പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ വൈറ്റ് മെറ്റീരിയൽ ഉള്ള വേറെ എന്തെങ്കിലും മീഡിയം കൊണ്ടോ അത് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു പെൻസിൽ ഉപകരിക്കും സോ ഇതാണ് ഇന്ന് പറയാൻ പോകുന്ന അഞ്ച് കാര്യങ്ങളിൽ ആദ്യത്തേത് ഓക്കെ നമുക്കപ്പം രണ്ടാമത്തേലോട്ട് പോകാം രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയൊരു ഹിൻഡ് തരാം കുറച്ച് പേര് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യാം നമുക്ക് അത് ആക്ച്വലി പറഞ്ഞാൽ ക്രിക്കറ്റുകളി അറിയാവുന്ന അല്ലെങ്കിൽ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ ക്രിക്കറ്റ് കളി അറിയാവുന്ന എല്ലാവർക്കും പറഞ്ഞ് പരിചയിച്ച ഒരു വേഡിന് വേഡാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു എലമെൻറ്റിൻ്റെ ആ ഒരു ടൂളിൻ്റെ പേരും ആക്ച്വലി അതാ നിങ്ങളിത് കണ്ടിട്ടുണ്ടല്ലോ ഇതുപോലെ എന്തെങ്കിലും ഷേപ്പ് കണ്ടിട്ടുണ്ടോ ക്രിക്കറ്റ് കളിയിൽ ഒരു സ്റ്റമ്പ് പോലല്ലേ ആകെയുള്ള വ്യത്യാസം മേളും താഴെയും പോയിൻ്റ് ചെയ്യുകയാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ ഇതുപോലെ വലുതുണ്ട് ചെറിയ ടൈപ്പ് ഉണ്ട് അതിനേക്കാളും കുറച്ചുകൂടി വലുതുണ്ട് സൈസ് നിങ്ങൾക്ക് കാണാം ഓക്കെ ഇതാ അടുത്തത് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷെയ്ഡിങ് ചെയ്യാൻ നേരത്ത് കൊണ്ട് നമ്മൾ ഒരു ഡാർക്കൺ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ഏരിയയിൽ ഷെയ്ഡ് ചെയ്ത് പോവുകയാണെങ്കിൽ പെൻസിലിൻ്റെ ആ ഒരു നിബിൻ്റെ സ്ട്രോക്ക് അവിടെ ഉണ്ടാവും അപ്പോൾ അത് കുറച്ചുകൂടെ വിഷുവൽ അപ്പിയറൻസിന് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും കാണുന്ന ആ ഒരു ഭംഗി അവിടെ ആ ഒരു ഫീൽ അവിടെ ഉണ്ടാവില്ല ഷെയ്ഡിങ്ങിൻ്റെ അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഷേ ഷെയ്ഡിങ്ങിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു ഷെയ്ഡിങ് മറ്റ് ഡാർക്കൻ ഷെയ് ഡാർക്കറായിട്ടുള്ള ഷെയ്ഡ് ലൈറ്റർ ഷെയ്ഡിലോട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലെൻഡിങ് ടൂൾ ഇത് അതിന്റെ പേര് പേപ്പർ സ്റ്റംപ് പേപ്പറിന്റെ മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഉണ്ടാക്കിയിരിക്കുന്ന പേപ്പർ കൊണ്ടാണ് സോ ഇതിന് പേപ്പർ സ്റ്റംപെന്ന് നമ്മൾ പറയും ഓക്കെ സോ ഇതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഇന്ന് പഠിച്ചത് ഓക്കെ ഇനിയും കിടക്കുന്നു മൂന്ന് കാര്യങ്ങൾ അതെന്തൊക്കെയാണ് നമുക്കറിയേണ്ടേ പേപ്പർ സ്റ്റംപ് പറഞ്ഞ കഴിഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും അടുത്തതായിട്ട് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് മറ്റൊരു വേർഡാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ് ഞാൻ അടുത്ത ടൂൾ കാണിക്കുമ്പോൾ ആ ടൂളിൻ്റേത് ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ അറിയാൻ വഴിയില്ല കുറച്ച് പേർക്കെങ്കിലും ഇത് എന്ന് പറഞ്ഞാൽ സാൻഡ് പേപ്പർ ആണെന്ന് ഞാൻ പറയൂ സാൻഡ് പേപ്പർ അപ്പോൾ സാൻഡ് പേപ്പർ ഇങ്ങനെയാണോ ഇരിക്കുന്നത് നിങ്ങൾ ചോദിക്കും ശരിയല്ലേ സാൻഡ് പേപ്പർ നോർമൽ യൂസ് ചെയ്യുന്നതിനൊക്കെയാണ് തുരുമ്പ് പിടിച്ച ഏരിയ സ്മൂതൻ ചെയ്യാനോ വുഡൻ സർഫസ് കുറച്ചുകൂടെ സ്മൂതൻ ചെയ്യാനോ എന്ന് വെച്ചാൽ റഫനായിട്ടുള്ള സർഫസ് എല്ലാം സ്മൂതൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്യുന്നത് ശരിയല്ലേ അപ്പോൾ ഇതെന്താണ് ഇത് ഇതിൻ്റെ പേരാണ് ആർട്ടിസ്റ്റ് സാൻഡ് പേപ്പർ ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന സാൻഡ് പേപ്പർ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൻസിൽസ് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് കുറച്ച് പേപ്പർ ഉണ്ട് ആദ്യം നിങ്ങൾ ആദ്യം അത് കാണുക കേട്ടോ ഇവിടെ നമ്മൾ മെയിൻ കവർ ഇളക്കി കളഞ്ഞു ഇവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേപ്പിൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് കീറിയെടുത്തു എന്നിട്ട് ഇവിടെ ഞാൻ യൂസ് ചെയ്ത പോർഷനാണ് പെൻസിലൂടെ ഞാനിവിടെ സ്ക്രബ് ചെയ്ത് ഉരച്ച് കുറച്ച് ടേബിളിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഉരച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പൗഡറായിട്ട് നമുക്ക് പെൻസിലിൻ്റെ ആ ഒരു നിബിൽ നിന്ന് ആ ഒരു പോർഷൻ കിട്ടും കുറച്ച് ഏരിയ കിട്ടും ഇവിടെ പൗഡറായിട്ട് വരും നമ്മളത് എന്താ ചെയ്യുന്നത് പേപ്പർ സ്റ്റമ്പ് കൊണ്ട് ഈ പേപ്പർ സ്റ്റമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം കുറച്ച് ഡാർക്കനായിരിക്കുന്നത് കാണാം കണ്ടോ കുറച്ച് ഭാഗത്തേ ഉള്ളൂ കുറച്ച് ഭാഗത്ത് ഇല്ല അപ്പോൾ ഈ ഡാർക്കൻ ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനിവിടെ വരുന്ന പൗഡറിൻ്റെ മേലോട്ടൊന്ന് ടച്ച് ചെയ്തു ടച്ച് ചെയ്തിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്യേണ്ട ആ ഒരു പേപ്പറിൽ വരച്ച ഫേസിലോ അല്ലെങ്കിൽ അത് എവിടെയൊക്കെ ഹെയറിൻ്റെ പോർഷനിലോ ഒക്കെ പോയിട്ട് ഞാൻ കുറച്ച് 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 അതിനെ സ്മഡ് ചെയ്ത് സ്മഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അതിനു വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ സ്മഡ് ചെയ്ത് സ്മഡ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ ഒരു പേപ്പർ ഷമ്പ് കൊണ്ട് ഇവിടെ നമ്മൾ ടച്ച് ചെയ്യുന്നതും അങ്ങനത്തെ പൗഡർ കിട്ടാൻ വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ആർട്ടിസ്റ്റ് സാൻഡ് പേപ്പർ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ കാണാം ഒരു വൈറ്റ് ഏരിയ കാണുന്നുണ്ടല്ലോ ഈ വൈറ്റ് ഏരിയ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നേരത്തെ കാണിച്ച ഈ വൈറ്റ് പെൻസിലാണ് ഈ വൈറ്റ് പെൻസിൽ പെൻസിലെന്തിനാണ് യൂസ് ചെയ്യാൻ വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ഏരിയ വൈറ്റ് ആയിട്ട് കിടക്കണമെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന പേപ്പറിൻ്റെ വൈറ്റ് ഏരിയ വെറുതെ ഇട്ടാൽ പോരാ അതിന് പകരം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വൈറ്റ് ഏരിയയിലൂടെ നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ടി ഈ പെൻസിൽ യൂസ് ചെയ്യണം മനസ്സിലായോ ഈ പെൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിന് വൈറ്റ് പൗഡർ വേണം എനിക്ക് വൈറ്റ് പൗഡറിന് വേണ്ടി ഞാനിവിടെ വൈറ്റ് സ്ക്രബ് ചെയ്തു ഒരച്ചുരച്ച് ആ ഒരു വൈറ്റ് പൗഡർ ഉണ്ടാക്കി എന്നിട്ട് ഞാൻ ഇതുപോലെ മറ്റൊരു പേപ്പർ സ്റ്റാമ്പ് എടുത്തു ടച്ച് ചെയ്തു എന്നിട്ട് ആ ഏരിയയിൽ ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു സോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് പേപ്പർ സ്റ്റാമ്പും അത് പേപ്പർ സ്റ്റാമ്പ് എടുക്കാൻ വേണ്ടി അനുബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ഒരു ആർട്ടിസ്റ്റ് ആൻഡ് പേപ്പർ ഓക്കെ നിങ്ങളപ്പോൾ അത് പഠിച്ചു ശരിയല്ലേ അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഇനി നമുക്ക് വേണ്ടത് നാലാമത്തെയും അഞ്ചാമത്തെയും കാര്യം അഞ്ച് കാര്യങ്ങളിൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ് പെൻസിൽസിനെ കുറിച്ച് വൈറ്റ് ചാർക്കോൾ പെൻസിൽസിനെ കുറിച്ച് പറഞ്ഞു സെക്കൻഡ് നമ്മൾ പറഞ്ഞത് പേപ്പർ സ്റ്റംപിനെ കുറിച്ച് പറഞ്ഞു അല്ലേ അപ്പോൾ തേർഡ് പറഞ്ഞത് എന്താണ് ആർട്ടിസ്റ്റ് ഹാൻഡ് പേപ്പറിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇനിയുള്ളത് ബാക്കി രണ്ട് സാധനങ്ങളുണ്ട് ബാക്കി രണ്ട് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം ഓക്കെ രണ്ട് സാധനങ്ങൾ പറയുമ്പോൾ ആക്ച്വലി നമ്പറിൽ കൂടും രണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മൂന്നോ നാലോ ഒക്കെ വന്നേക്കാം അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം ആക്ച്വലി രണ്ട് കാറ്റഗറി ഉള്ളൂ അതിൽ ലാസ്റ്റ് നിൽക്കുന്ന രണ്ട് കാറ്റഗറിയിൽ ഫസ്റ്റ് കാറ്റഗറി ഞാൻ പറയാം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു ആണ് കട്ടർ എന്ന് നമ്മൾ പറയും ഷാർപ്പ്ണർ ഡബിൾ ഹോളിന്റെ ഷാർപ്പ്ണർ ഈ ഡബിൾ ഹോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി പലർക്കും അറിയില്ല ഡബിൾ ഹോൾ എന്തിനുള്ളതാണെന്ന് ഈ ഷാപ്നറിൽ വരുന്ന ഡബിൾ ഹോൾ ആക്ച്വലി പറഞ്ഞാൽ എച്ച് സീരീസ് കുറച്ച് ലൈറ്റർ സീരീസ് ആയിട്ട് ലൈറ്റർ ആയിട്ടുള്ള നിബ് ഉള്ള ഒരു പെൻസിലാണ് എച്ച് സീരീസിൽ വരുന്ന പെൻസിൽ അപ്പോൾ അത് കുറച്ച് ഹാർഡാണ് അതിൻ്റെ ആ ഒരു നിബ് അതിൻ്റെ ആ ഒരു ഗ്രാഫൈറ്റ് ലെഡ് ആ ഒരു വരുന്ന ഏരിയ അപ്പോൾ അത് നല്ല ഹാർഡ് ആയതുകൊണ്ട് നമുക്ക് ഷാർപ്പൺ ചെയ്ത് വരുമ്പം അതിൻ്റെ നിബ് ഒടിഞ്ഞു പോവില്ല അതുകൊണ്ട് ഷാർപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഈ ചെറിയ ഹോളാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ വലിയ ഹോൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി സീരീസിലെ പെൻസിൽസ് എല്ലാം നല്ല സോഫ്റ്റ് ആണ് വെച്ചാൽ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മലയാളികളായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പലഹാരങ്ങളാണ് ഒന്ന് അരിയുണ്ട ഒന്ന് ലഡു ഓക്കെ ഞാനപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടൂടെ എച്ച് സീരീസിനെയും ബി സീരീസിനെയും ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാം ഓക്കെ അപ്പോൾ അരിയുണ്ട അരിയുണ്ടെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള സംഭവമാണ് അപ്പോൾ അതുപോലെ നമ്മൾ ചിന്തിക്കുക അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് പോലെ ചിന്തിക്കുക ഏത് എച്ച് സീരീസിലെ പെൻസിൽസ് അതിന് നിബ്ബല്ല പക്ഷേ ബി സീരീസ് എന്ന് പറയുന്നത് എന്താ തൊട്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞു പോകുന്ന പോലെ എന്ന രീതിയിൽ ഒന്ന് കമ്പയർ ചെയ്യുക കുറച്ച് എക്സാജറേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ അതങ്ങ് സഹിക്കണം ആക്ച്വലി അതുപോലെ സോഫ്റ്റ് ആണ് ബി സീരീസിലെ പെൻസിൽസിൻ്റെ നിബ് എന്ന് വെച്ചാൽ ആ എഴുതുന്ന ആ ഒരു ഡാർക്കൻ ആവുന്ന പോർഷൻ അപ്പോൾ അത് നമ്മൾ നല്ല ഷാർപ്പണായിട്ട് ഈ ചെറിയ ഹോൾഡിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല പോക്കിയായിട്ട് നല്ല കൂർത്ത് കൂർത്ത് വരും തോറും പൊടിഞ്ഞ് 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 ഉള്ളൂ സോ അങ്ങനെ വരാതിരിക്കാനായിട്ട് അത്രയും കോണിക്കൽ ലെങ്ദ് ഉള്ള നല്ല ലെങ്ത് ഉള്ള ഒരു കോണിക്കൽ പീസ് വരാതിരിക്കാനായിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള കോണിക്കൽ പീസ് ആയിട്ടുള്ള ആ രീതിയിൽ ഷേപ്പ് വരാൻ വേണ്ടി ആണ് ഈ ഒരു ബിഗ് ഹോളിലിട്ട് നമ്മൾ ഷാർപ്പൺ ചെയ്യേണ്ടത് ബിഗ് ഹോളിലിട്ട് വേണം ഷാർപ്പൺ ചെയ്യാൻ ബി സീരീസ് പെൻസിൽ ഓക്കെ അതിനാണ് ഈ ഡബിൾ ഹോൾ നോർമലി ഷാർപ്പ്നേഴ്സിൽ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ലാസ്റ്റ് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞു ഇനിയിപ്പം എന്താ ഉള്ളത് ഒറ്റ ഒരു കാര്യം മാത്രമേ ഇനിയുള്ളൂ അതെന്താണ് ഈ ഒറ്റ ഒരു കാര്യം ഞാൻ പറയുന്നത് ടോട്ടലി മൂന്ന് കാര്യങ്ങളുണ്ട് ഓക്കെ എന്താണ് ടോട്ടലി മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റിൽ പറയാൻ പോകുന്ന പോയിന്റ് ഈ മൂന്ന് കാര്യങ്ങളുടെ തന്നെയാണ് പക്ഷേ ഒറ്റ കാര്യം തന്നെയാണ് ഒരു ഫാമിലിയിൽ മൂന്ന് സഹോദരന്മാരെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം ഒരു ഫാമിലി എന്ന് പറയുന്നത് ആ ഫാമിലി എറേസറിൻ്റെ ഫാമിലിയാണ് എറൈസറിന്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് ടൈപ്പ് ഓഫ് എറേസർ നമ്മൾ പറയുന്നുണ്ട് ഫസ്റ്റ് എറേസർ എൻ്റെ കയ്യിൽ ഒരു സാമ്പിൾ ഇരിപ്പില്ല പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എറേസർ അല്ലെങ്കിൽ റബ്ബർ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന റബ്ബർ എന്താണോ അതാണ് ഇവിടെ പറയാൻ പോകുന്നത് ഫസ്റ്റ് പോയിന്റ് ഫസ്റ്റ് എലമെന്റ് അപ്പോൾ ആ എറേസർ നമ്മൾ സ്കൂളിൽ യൂസ് ചെയ്തിട്ടുണ്ട് കോളേജിൽ യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെൻസിലാണ് ചാർട്ട് പേപ്പറിൽ എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ എന്തിനൊക്കെ ഉണ്ടെങ്കിലും എല്ലാം യൂസ് ചെയ്യുന്ന ഒരു എറേസർ ആണ് ബേസിക് എറേസർ ഓക്കെ ഇനിയും ആ ലാസ്റ്റ് പോയിന്റിലെ ഫസ്റ്റ് എറേസർ നിങ്ങൾക്ക് മനസ്സിലായി ഇനിയും സെക്കൻഡും തേർഡുമായിട്ടുള്ള എറേസേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ പരിചയപ്പെടാം ഓക്കെ സെക്കൻഡ് എറേസർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എറേസറാണ് നീഡഡ് എറേസർ നമ്മൾ പറയും കെ എൻ ഇ എ ഡിഇ ഡി നീഡഡ് എറേസർ ഇത് നമുക്ക് എങ്ങനെ വേണേലും കുഴക്കാം ഉണ്ടോ അതോ ഞാൻ ഈ കവറിങ് എടുത്തു കഴിഞ്ഞാൽ അതാ പ്രശ്നമാവും അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ മതി നീഡഡ് എറേസർ എന്നുള്ളതും ഇത് കണ്ടോ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ഡിസ്റ്റോർട്ട് ചെയ്യാം ഒന്ന് എടുത്ത് കാണിക്കാം എന്തായാലും ഇതിനുള്ളിലും സെപ്പറേറ്റ് ഒരു കവറുണ്ട് കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നു ഞാനതിനെ ഒന്ന് മടക്കി ഒന്ന് കാണാൻ മടങ്ങിയിരിക്കുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോട്ട് കണ്ടോ പല ഷേപ്പിലോട്ട് ഡീഫോംഡ് ആയി പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നേരെ പഴയ ഷേപ്പിലോട്ട് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത് നല്ല ഡാർക്കനായിട്ടുള്ള ഏരിയയിൽ വല്ലാതെ ഡാർക്കനായി പോയി നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഡാർക്കിനായി പോയെങ്കിൽ നമുക്ക് ഈ ഇറേസർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒപ്പി ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ഡാർക്ക്നെസ് കുറച്ച് കുറയും അപ്പോൾ പിന്നെ നമുക്ക് പേപ്പർ സ്റ്റമ്പോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഒക്കെ വെച്ചിട്ട് അത്ര ഏരിയ ഒന്ന് വീണ്ടും ഒന്ന് ലെവൽ ആക്കി കഴിഞ്ഞാൽ കാര്യം ഭംഗിയായി ഓക്കെ അപ്പോൾ ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള എറേസറിൻ്റെ ഫാമിലിയിൽ ഫസ്റ്റ് എറേസറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു സെക്കൻഡ് എറേസർ ഈ ടൈപ്പ് നീഡഡ് എറേസർ ആണ് ആൻഡ് കംസ് ദ തേർഡ് ആൻഡ് ദ ലാസ്റ്റ് വൺ വിച്ച് ഈസ് പെൻ ടൈപ്പ് എറേസർ ആണ് നമ്മൾ ബ്രാൻഡ് പറയുന്നത് ടോംബോ എന്നൊരു ബ്രാൻഡാണ് മോണോ സീറോ എറേസർ അപ്പൊ അതിന്റെ നിബ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം കണ്ടോ സിലിണ്ട്രിക്കൽ സ്റ്റൈലാണ് ഓക്കെ ഇതെങ്ങനെയാ വരുന്നത് ഞാൻ ഇവിടെ ഇതിന്റെ ഈ ഒരു പോയിന്റിൽ പ്രെസ് ചെയ്താൽ നമ്മുടെ ഒരു ഇവിടെ ആ ഒരു പ്രസ് ചെയ്യുന്ന ടൈപ്പ് പെൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആ പെന്നിന്റെ പോലെ ഇതാ ഈ എന്റെ ഒരു വൈറ്റ് പീസ് വന്നുണ്ടോ കണ്ടോ ഇത് ഇതുപോലെ തന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ചെയ്യുന്നത് ഇവിടെ നിന്ന് പ്രെസ് ചെയ്തോണ്ടിരുന്നാൽ മതി ഇവിടെ പ്രെസ് ചെയ്ത് പിടിച്ചാൽ ഇവിടെ ഞാൻ പിടിച്ച് പ്രസ് ചെയ്താൽ കയറിപ്പോയി അപ്പൊ ഇത് സിലിണ്ട്രിക്കൽ പീസ് ഇതുപോലെ തന്നെ റെക്ടാങ്കുലർ പീസ് ഉണ്ട് അപ്പൊ അത് ആക്ച്വലി എന്തിനാ ഈ ടൈപ്പ് എറേസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിപ്പോൾ എൻ്റെ ഹെയർ നിങ്ങൾക്ക് കാണാം ബ്ലാക്കും വൈറ്റും മിക്സ് ആണ് സോ ഇങ്ങനൊരു ടൈപ്പ് ഹെയർ നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഹെയർ ലൈൻസിൻ്റെ ഇടയ്ക്കുള്ള വിടവുകൾ കാണിക്കണം അല്ലെങ്കിൽ ഹെയർ ലൈൻസിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിർത്തി നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ ഹെയർ ടോട്ടലി ഉള്ള ഏരിയ ഇവിടെ ഇങ്ങനെ എത്ര ഏരിയ ഹെയർ ഉണ്ടോ അത്ര ഏരിയ ബ്ലാക്ക് കളർ ചെയ്യുക അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്യുക അതിനുശേഷം ഈ എറേസർ യൂസ് ചെയ്തിട്ട് ഈ ലൈൻ അനുസരിച്ച് ഇതുവഴി ഇങ്ങനെ വരച്ച് 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 പോവുകയാണെങ്കിൽ എറേസർ ശരിക്കും പറയുന്നത് എന്തോ എറേസ് ചെയ്യാനാണ് അപ്പം ഞാൻ നേരത്തെ ഡാർക്കൺ ചെയ്ത അത്ര ഏരിയ എന്ത് പറ്റും എറേസ് ആയി എറേസ് ആയി അങ്ങ് പോകും ഓക്കെ എറേസ് എറേസ് ആയി പോകുമെന്ന് വെച്ചാൽ അത് ലൈനായിട്ട് കറക്റ്റ് ലൈൻ ആയിട്ട് എറേസ് ആയി പോകും അപ്പോൾ നിങ്ങൾക്ക് തോന്നും അത് വരച്ചതുപോലെ ഫീൽ ചെയ്യും ഹെയർ ലൈൻ പോലെ വരച്ചതുപോലെ ഫീൽ ചെയ്യും ഇവിടെയൊക്കെ ഇങ്ങനെ 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 വരച്ച് വരച്ച് പോകാൻ ഇത് വെച്ച് ജീവിത ഇങ്ങനെ 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 വരച്ച് പോവുകയാണെങ്കിൽ ആ ഒരു പെൻസിൽ വൈറ്റ് പെൻസിൽ വെച്ച് വരച്ചതുപോലെ ഇരിക്കും അപ്പോൾ എറേസർ വെച്ച് നമുക്ക് റബ്ബ് ചെയ്യുന്നതാണ് അങ്ങനെ ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ടെക്നിക്കിന് വേണ്ടിയാണ് ഈ ഒരു എറേസർ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പേര് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഞാനത് ഫോട്ടോ ഇടാം ടോംബോ മോണോ സീറോ എറേസർ എന്നാണ് ഇതിൻ്റെ പേര് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിലിടുക കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു ജി എസ് എം എന്താണ് എന്നതിനെ കുറിച്ച് ജി എസ് എം ജി എസ് എമ്മിൻ്റെ കാര്യം വെച്ച് ഞാനൊരു അവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ജി എസ് എമ്മിൻ്റെ സ്കെയിൽ നോക്കി ജി എസ് എമ്മിൻ്റെ നമ്പർ നോക്കി വേണം പേപ്പർ വാങ്ങാൻ എന്ന് പറഞ്ഞിരുന്നു വാട്ടർ കളറിനും ആക്രി കളറിനും ഒക്കെ അല്ലെങ്കിൽ സ്കെച്ചിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്ന സ്കെച്ച് ബുക്സ് വാങ്ങുന്ന സമയത്ത് അപ്പോൾ ജി എസ് എം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്കെയിലാണ് ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ എന്നാണ് ഗ്രാംസ് ഫോർ ജി ഫോർ ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ എന്നാണ് സോ സ്ക്വയർ എന്നുള്ളതിന് എസ് മീറ്ററിന് എം സോ ജി എസ് എം എന്ന് വെച്ചാൽ ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പം ലിറ്ററലി അതിനകത്ത് തന്നെ ആൻസർ ഉണ്ട് സ്ക്വയർ മീറ്ററിലുള്ള വെയിറ്റ് എത്രയാണ് ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ എന്നാണ് അവർ പറയുന്നത് സോ അങ്ങനെയാണ് അതിൻ്റെ തിക്നസ് അതിൻ്റെ വെയ്റ്റ് അനുസരിച്ചാണ് ആ ഒരു പേപ്പറിൻ്റെ ആ ഒരു സ്കെലിംഗ് നമ്മൾ നടത്തുന്നത് ഇത്രയൊന്നും കാര്യങ്ങൾ അതിൻ്റെ അബ്രവേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലോ മീൻസ് ആ ഒരു ഫുൾ ഫോമോ ഒന്നും അറിയേണ്ട കാര്യമില്ല ആക്ച്വലി നമ്മൾ ഇതുപോലത്തെ സ്കെച്ച് ബുക്ക്സ് വാങ്ങുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ വൺ സിക്സ്റ്റി ജീസം നല്ലൊരു ഡീസൻറ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഉള്ള ഒരു സ്കെച്ച് ബുക്കാണ് അത് നമുക്ക് കണ്ണു കണ്ണുടച്ച് പോയി വാങ്ങാം ഓക്കെ അപ്പോൾ അതിന് താഴോട്ടുള്ള ടൈപ്പിലുള്ള ബുക്കിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഈസി ആയിട്ട് നമുക്ക് കിട്ടില്ല എന്താ കാര്യമുച്ചാൽ നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ നോട്ട്സ് എഴുതാൻ വേണ്ടി വാങ്ങുന്ന ബുക്സ് ഉണ്ടാവും ആ ബുക്സിലൊക്കെ ഉള്ള പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ തിന്നാണ് വരയ്ക്കാൻ പറ്റും പക്ഷേ ആ പേപ്പർ പോലെ അല്ല ഒരു ചാർട്ട് പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെല്ലാം കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്നവരും പഠിച്ചവരും ഒക്കെ ആകാം അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾക്ക് അസൈൻമെൻസൊക്കെ ഒക്കെ ചെയ്യാൻ വേണ്ടി കൂടുതലും നിങ്ങൾ നേരെ ഷോപ്പിൽ പോയിട്ട് എന്താ വാങ്ങുന്നത് ഒരു ചാർട്ട് പേപ്പർ വേണം എന്ന് പറയും ചാർട്ട് പേപ്പർ കൊണ്ടുവരുമ്പോൾ നോർമലി നമ്മുടെ നോട്ട്ബുക്കിലെ പേപ്പർ പോലെ അല്ല ചാർട്ട് പേപ്പർ കുറച്ച് തിക്നസ് ഉണ്ടാവും അപ്പോൾ അതിൽ വരയ്ക്കുന്നതും നോട്ട്ബുക്കിൽ നോട്ട് വരയ്ക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾ നേരത്തെ ഫീൽ ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ആ തിക്നസ് പോലെ തന്നെ കുറച്ചുകൂടി അങ്ങനത്തെ ഉള്ള പേപ്പറിൽ കുറച്ച് റഫനായിട്ടുള്ള ഏരിയ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ആക്ച്വലി പറഞ്ഞാൽ ഡ്രോയിങ് ബുക്ക് അല്ലെങ്കിൽ ഡ്രോയിങ് പേപ്പർ എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ജി സെമിൻ്റെ ഡ്രോയിങ് പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ സ്കെച്ച് ബുക്ക് നിങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും അപ്പോൾ അതിൽ നമുക്ക് കൊടുക്കുന്ന ആ ഒരു സ്ട്രോക്സ് നല്ല കൂടി നമുക്ക് ആ റിസൾട്ട് തിരിച്ചു തരുന്ന രീതിയിലുള്ള പേപ്പറാണ് സോ അത് വാങ്ങുമ്പോൾ നമ്മൾ പറയേണ്ടത് വൺ ടെൻ ജി എസ് എം വൺ സിക്സ്റ്റി ജി എസ് എം അപ്പൊ എത്ര ജി എസ് എം ജി എസ് എം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്ര കാര്യമുള്ളൂ ഈസി ആയിട്ട് ഗ്രാംസ് പെർ സ്ക്വയർ മീറ്ററിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട ജി എസ് എം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉള്ള കാര്യം എന്ന് വെച്ചാൽ പേപ്പറിന്റെ തിക്നെസ് ജി എസ് എമ്മിൻ്റെ വാല്യൂ അനുസരിച്ച് പേപ്പറിന്റെ തിക്നെസ് കൂടുക എന്നതാണ് അർത്ഥം വൺ ടെൻ ജി എസ് എം ആയിട്ടുള്ള പേപ്പറിനേക്കാളും വൺ ട്വൻ്റി ജി എസ് എമ്മിന് കുറച്ചുകൂടെ തിക്നസ് ഉണ്ടാവും വൺ ട്വൻറ്റി ജി എസ് എമ്മിൻ്റെ തിക്നസിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും വൺ സിക്സ്റ്റി ജി എസ് എമ്മിന് ഇത്ര മാത്രം നിങ്ങൾ ആലോചിക്കും അപ്പോൾ ജി എസ് എം എത്ര തിക്നസ്സുള്ള പേപ്പർ നിങ്ങൾക്ക് വേണം വാട്ടർ കളർ ആണ് ചെയ്യേണ്ടതെങ്കിൽ ത്രീ ഹൺഡ്രഡ് ജി എസ് എമ്മിൻ്റെ പേപ്പറായിരിക്കും നോമലി യൂസ് ചെയ്യേണ്ടത് അതായിരിക്കും ബെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം പേപ്പറിൽ വെള്ളം വീണു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും പപ്പടം പൊള്ളി പോലെ ഇരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ വരാതെ വെള്ളം എത്ര കണ്ടന്റ് വന്നാലും അത് പിടിച്ചെടുത്ത് പിടിച്ചെടുത്താലും അത് നല്ലപോലെ വിസ്റ്റാൻഡ് ചെയ്ത് ലെവലായിട്ട് നിൽക്കുന്ന ടൈപ്പിലൊരു പേപ്പർ ആവണം അതിന് ജി എസ് എം കൂടിയൊരു തിക്നസ് കൂടിയൊരു പേപ്പർ വേണം അപ്പോൾ അതിനാണ് നമ്മൾ ജി എസ് എമ്മിനെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നത് സോ ജി എസ് എമ്മിൻ്റെ ഡൗട്ട്സ് എല്ലാവർക്കും മനസ്സിലാകുന്ന വിചാരിക്കുന്നു ഇന്നത്തെ ബാക്കി ടോപ്പിക്സ് ഞാൻ പറഞ്ഞ അഞ്ച് എലമെൻസിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ